അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തു സഹോദരങ്ങളെ നാം ഒക്കെ ലാ ഇലാഹ ഇല്ല എന്ന കലിമത്ത് തോഹീദ് അംഗീകരിക്കുന്നവരാണ് എന്നാൽ ഈ കലിമത്തിൻ്റെ ആശയവും ആദർശവും സമ്പൂർണമാവണമെങ്കിൽ ഏഴ് ഷർത്തുകൾ നാം പാലിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തേത് അൽ ഏഴിൽമോ അറിവാണ് നാം ചൊല്ലുന്ന ഈ വാക്യത്തിൻ്റെ പരിപൂർണമായ പൊരുൾ നമ്മൾ അറിഞ്ഞിരിക്കണം അള്ളാഹു പറഞ്ഞില്ലേ എന്നത് നിങ്ങൾ കൃത്യമായി അറിയണം അപ്പോൾ ഇൽമുണ്ടാകണം രണ്ടാമത്തത് യക്കീൻ ഉണ്ടാകണം ഉറപ്പുണ്ടാകണം ശക് ഉണ്ടാവാൻ പാടില്ല സംശയം ഉണ്ടാവാൻ പാടില്ല പ്രവാചകം പറഞ്ഞില്ലേ മുസ്തയൻബുഹു ഹൃദയത്തിൽ യക്കീൻ ഉണ്ടാകണം സംശയമുണ്ടാകാൻ പാടില്ല മൂന്നാമത്തത് അൽ കബൂൽ മനസ്സുകൊണ്ട് പൂർണ്ണമായി അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ കിബിർ ഉണ്ടാവാൻ പാടില്ല സത്യനിഷേധികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ എന്ന് അവരോട് പറഞ്ഞാൽ അവർ അഹങ്കരിക്കും അപ്പോൾ അഹങ്കരിക്കാതെ സമ്പൂർണമായ അംഗീകാരമുണ്ടാകണം നാലാമത്തത് അൽ ഇൻ ഖിയാദ് പരിപൂർണമായും ആ വചനത്തിന് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കണം അള്ളാഹു പറഞ്ഞതുപോലെ അസ്ലമ തൻ്റെ അസ്തിത്വത്തെ പൂർണമായും അള്ളാഹു സുബാന സമർപ്പിക്കണം അഞ്ചാമത്തത് അസിദുഖു സത്യസന്ധമായിരിക്കണം പ്രവാചകൻ പറഞ്ഞില്ലേ മിൻ ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം നിഫാഖ് ഉണ്ടാവരുത് ണ്ടാകരുത് ആറാമത്തത് അൽ ഇഹ്ലാസ് ആത്മാർത്ഥത വേണം എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാ തരം ഷിർക്കിൽ നിന്നും മുക്തമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ അതുകൊണ്ട് തന്നെ റിയയിൽ നിന്നും സുമാൽ നിന്നൊക്കെ മാറി കൂടി വിവാദത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം ഏഴാമത്തത് അൽ മഹബ സമ്പൂർണമായ സ്നേഹം വല്ലതീന ആമനു അഷദ് വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള മഹബത്ത് വളരെ ശക്തമായതാണ് അതുകൊണ്ട് ഈ കലിമത്തു തൗഹീദിനെ സ്നേഹിക്കണം അതിൻ്റെ ആശയത്തെ സ്നേഹിക്കണം ആ ആശയം ഉൾക്കൊള്ളുന്ന ആദർശത്തെ സ്നേഹിക്കണം അള്ളാഹുവിനെയും കഠിനമായി സ്നേഹിക്കണം അപ്പോൾ ഏഴ് ഷർത്തുകൾ ഇതിന് വേണം ഒന്ന് ഇൽമ് അറിവ് മറ്റൊന്ന് യക്കീന് ഉറപ്പ് മൂന്നാമത്തത് കബൂല് അംഗീകാരം നാലാമത്തത് ഇൻകിയാദ് സമ്പൂർണമായ സമർപ്പണം അഞ്ചാമത്തത് സിദക്ക് സത്യസന്ധത ആറാമത്തത് ഇഹ്ലാസ് ആത്മാർത്ഥത ഏഴാമത്തത് മഹബത്ത് ഇത് പൂർണമായാൽ നമ്മുടെ കലിമത്തു തൗഹീദ് പൂർണ്ണമായി ഇതിലുള്ള കുറവ് അതിലും കുറവ് വരുത്തുന്നതായിത്തീരും ഗൗരവപൂർവ്വം നാം ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ